തോബിയാസ് അസറിയ എന്ന ആൾരൂപം പ്രാപിച്ച റഫായൽ മാലാഖിയോടും തന്റെ പത്നി സാറായോടുമൊപ്പം സ്വഭവനത്തിലേക്ക് തിരിച്ചു വരുന്നു. തോബിത്ത് 11. അന്ധനായ പിതാവ് തോബിത്ത് പൂമുഖത്തിരിക്കുന്നു. അമ്മ ഹന്ന വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നു. കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ആദ്യമേ ഓടിയെത്തുന്ന തോബിയാസിനെ അവൾ ദൂരെ വെച്ച് തന്നെ കാണുന്നു. സുന്ദരമായ കൂടിക്കാഴ്ചകളും ഒത്തുചേരലും. റഫായൽ പറഞ്ഞതനുസരിച്ച് ഒരു മീനിന്റെ കട്ട് പൊട്ടിച്ചത് തോബിയാസ് അപ്പന്റെ കണ്ണിൽ ചാലിച്ചു. അതിൽ നീറി അയാൾ കണ്ണ് തഴുകുമ്പോൾ അന്ധത വരുത്തിയിരുന്ന ചിതമ്പലുകൾ കണ്ണിൽ നിന്നും ഉതിർന്നു പോകുന്നു. തോബിത്തിന് കാഴ്ച വീണ്ടും കിട്ടി. അയാൾ ഉദ്ഘോഷിച്ചു, കർത്താവ് എന്നെ പ്രഹരിച്ചിട്ടും ഇപ്പോൾ എനിക്ക് കാഴ്ച കിട്ടിയിരിക്കുന്നു. ചില പ്രഹരങ്ങളും കട്ടും കയ്പും നല്ലതാണ് കാഴ്ച മിഴിവുള്ളതാക്കാൻ. ഒരുപക്ഷെ പലപ്പോഴും കണ്ണു തുറക്കാൻ പോലും. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒട്ടും സാധ്യതയില്ലാത്ത ഒരു കഥാപാത്രത്തെയാണ്, തോബിയാസിന്റെ നായ. ഈ ഗ്രന്ഥം വിവരിക്കുമ്പോൾ ഈ ഒരു നായയുടെ അസാധാരണമായ സാന്നിധ്യം വേദവ്യാഖ്യാതാക്കളെ കുഴപ്പിച്ചിട്ടുണ്ട്. യഹൂദ കാഴ്ചപ്പാടിൽ നായകൾക്ക് അത്ര പ്രിയം പോരാ. അതിനെ സംബന്ധിക്കുന്ന വിവരണങ്ങൾ പലപ്പോഴും നിഷേധാർത്ഥത്തിലുമായിരിക്കും. സുപ്രസിദ്ധമായൊരു സംഭവം പറയേണ്ടതില്ലോ, സീറോഫിനീഷ്യൻ വംശജയെ പരീക്ഷിക്കാൻ നാഥൻ ഉപയോഗിച്ച നായ്ക്കുട്ടി എന്ന പദപ്രയോഗം. മർക്കോസ് 7:24 മുതൽ. മക്കൾക്ക് കൊടുത്തിട്ട് പോരെ നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ. ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ കാണാം, പല ആവർത്തിയാണ് ഇന്ന് തോബിത്തിന്റെ ഈ പാഠഭാഗത്ത് മകൻ എന്ന പദം കടന്നു വരുന്നത്. നിന്റെ മകൻ എന്ന് പോലുമാണ് ഹന്ന തോബിത്തിനോട് തോബിയാസിന്റെ വരവ് അറിയിക്കുന്നത്. അതേസമയം വാലാട്ടി ഓടി വരുന്ന ഒരു നായയാണ് ഹന്നായുടെ കണ്ണിൽ ആദ്യം പെടുന്നത്. അവന്റെ പുറകെ തന്റെ മകൻ ഉണ്ടെന്ന് അവൾ തീർച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. തോബിയാസിന്റെ യാത്രയുടെ തുടക്കം തോബിത്ത് 6:2, പിന്നെ അതിന്റെ മടക്കത്തിലും തോബിത്ത് 11:4 ഈ നായയുടെ സാന്നിധ്യം വ്യതിരിക്തമാകുന്നു. ഖാലേബ് ഹൃദയം എന്നതിന് പണ്ട് പകർത്തിയെഴുതിയപ്പോൾ ആരോ കാലേബ് നായ എന്നാക്കിയതാണെന്ന് അത്ര സ്വീകാര്യമല്ലാത്തൊരു വ്യാഖ്യാനവും ഇതിനുണ്ട്. വന്ന വഴി മറക്കാത്ത നന്ദി തുളുമ്പുന്നൊരു ഹൃദയം എപ്പോഴും നായ്ക്കൾക്കുണ്ടെന്നത് ഇവിടെ ചേർത്ത് വായിക്കാൻ അല്പം സ്വാതന്ത്ര്യമെടുക്കുകയാണ്. വേണമെങ്കിൽ നായിൽ നിന്ന് നമുക്കത് കണ്ടുപഠിക്കുകയും ചെയ്യാം. സമീപകാലത്ത് കള എന്ന ചിത്രത്തിൽ നായ്ക്കളുടെയും നന്ദിയെക്കുറിച്ചുള്ള ഒരു സംഭാഷണം പലരും ഹൃദയത്തിന് ഏറ്റുവാങ്ങിയതുമാണ്. റോബർട്ട് ബ്രൗണിംഗ് തന്റെ റിംഗ് ആൻഡ് ദ ബുക്ക് എന്ന കവിതയിൽ തോബിത്തിന്റെ ഗ്രന്ഥത്തെ ഒരു പ്രത്യേക രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏകദേശ വിവർത്തനം ഇങ്ങനെയാണ്: ഓരോ തലത്തിനും അതിന്റെ ഭാഷ വേണം. ആദ്യം സ്വർഗം വാതുറക്കണം. അതൊരു ദൂതൻ ഹൃദയത്തിലേറ്റുവാങ്ങണം. അവനത് തോബിയായുടെ ചെവിയിൽ പകരണം. തോബിയ അത് തന്റെ നായ്ക്കിണങ്ങുന്ന അളവിൽ കുറുക്കിയെടുക്കണം. അങ്ങനെ നായയെ അറിയണം. തന്നിൽ പിടുത്തമിട്ട ചെള്ളുകൾ അവയുടെ വിശപ്പിന്റെ അവധി തേടുകയാണെന്ന്. എത്ര ഭംഗിയായി വേദവ്യാഖ്യാനം തരുന്ന ഒരു കവിതാശകലമല്ലേ! നായ എന്ന വാക്കുയർത്തുന്ന പുച്ഛവും പരിഹാസവുമല്ല ഇവിടെ വിശുദ്ധ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത്. അത് വരച്ചിടുന്ന യജമാന ഭക്തിയും വിശ്വസ്തതയും തന്നെയാണ്. ദൈവത്തിന്റെ നിഗൂഢമായ പരിപാലന പ്രധാന വിഷയമാകുന്നൊരു ഗ്രന്ഥം കൂടിയാണല്ലോ തോബിത്ത്. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന സംഭവങ്ങളും വസ്തുക്കളും വലിയ ദൈവപരിപാലനയുടെ നിമിഷങ്ങൾക്ക് വഴിതെളിക്കുന്നുണ്ട്. ഇവിടെ ദൈവത്തിന്റെ കൂർമ്മതയുള്ള ശ്രദ്ധയും ഉണർവും എത്താത്ത ഒരിടവുമില്ല. അതൊരു ശ്വാനഭാവം തന്നെയാണ്. അവന്റെ കയ്യിൽ നിന്ന് ഒന്നും പാളിപ്പോകുന്നുമില്ല. തോബിത്ത് 13:2. ഫ്രാൻസിസ് തോംസൺ ദൈവത്തെ വിശേഷിപ്പിച്ചത് സ്വർഗത്തിലെ വേട്ടനായ എന്നാണല്ലോ, ദ ഹൗണ്ട് ഓഫ് ഹെവൻ. ഗോഡ് എന്ന വാക്ക് തിരിച്ചിട്ടാൽ ഡോഗ് എന്നതാകും എന്ന് നിരീക്ഷിച്ചുകൊണ്ട് ചിലർ പറയുന്നു. ദൈവപരിപാലനയും ചങ്ങാത്തവും ഒരു വിചിത്രമായ രീതിയിൽ അവതരിപ്പിക്കാൻ നായ്ക്കൾക്കാകുമത്രേ. ഇങ്ങനെ ദൈവപരിപാലനയുടെ വിചിത്രവും നിഗൂഢവുമായ വഴികളെ അവതരിപ്പിക്കുന്നു തോബിത്തിന്റെ പുസ്തകം. ഒരു വിദ്വാൻ പറഞ്ഞതുപോലെ, ഈ ഗ്രന്ഥത്തിൽ ഈച്ച് പ്രോബ്ലം കണ്ടെയ്ൻസ് ദ ജേം ഓഫ് എ സൊല്യൂഷൻ ഫോർ അതർ. ഓരോ പ്രശ്നവും വരാനിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധി കൂടി പേറുന്നുണ്ട്. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു തോബിത്തിന്റെ പുസ്തകം സൃഷ്ടിയിൽ വെളിവാകുന്ന ദൈവിക പദ്ധതികളെ എങ്ങനെ ഉയർത്തിക്കാണിക്കുന്നുവെന്ന്. സൃഷ്ടിയെ വിവരിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് തോബിത്ത്. സൃഷ്ടിയുടെ ക്രമം, ആദിമ ദൈവനിശ്ചയം, കറതീർന്ന ദൈവിക പദ്ധതി, അതിനോട് മനുഷ്യർ കാണിക്കേണ്ട അനുസരണവും താതാത്മ്യവും. ഈ ഗ്രന്ഥത്തിൽ മാലാഖമാരുണ്ട്, മനുഷ്യരുണ്ട്, പറവയുണ്ട്, മീനുണ്ട്, ആടുണ്ട്, പട്ടിയുണ്ട്. സൃഷ്ടിയുടെ നാൾവഴി പോലെ തന്നെ ഒരു പറവയുടെ കാഷ്ടം ഒരു മർത്തിന് വിനയായി, ഒരു മീൻ അവനെ വിഴുങ്ങാൻ ഒരുമ്പെടുന്നു, ഒരാടിന്റെ കരച്ചിൽ അവനെ അസ്വസ്ഥനാക്കുന്നു. ദൈവം മനുഷ്യന് സൃഷ്ടിയുടെ മേൽ നൽകിയ ശുശ്രൂഷയുടെ അധികാരം, സ്റ്റ്യുവർഷിപ്പ്, തെറ്റുന്നതിന്റെ സൂചനയാണിത്. സൃഷ്ടിപ്രപഞ്ചം ഒരു ഭവന വ്യവസ്ഥയാണ്, ഒയ്ക്കണോമിയ. നാം അതിന്റെ അധീശന്മാരല്ല, സേവകർ മാത്രമാണ്, ദൈവനിശ്ചയം പാലിക്കുന്നവർ, ദൈവത്തിന്റെ പകരക്കാർ. സൃഷ്ടിയോട് നമ്മുടെ ഈ നല്ല ബന്ധം ഇല്ലാതാകുമ്പോൾ അത് കുടുംബ വ്യവസ്ഥകളെയും വ്യക്തിജീവിതത്തെയും താറുമാറാക്കും എല്ലാ തലത്തിലും. കവി പറഞ്ഞതുപോലെ,
ഒരു തലത്തിന്റെ ഭാഷ മറുതലത്തിന് വഴങ്ങാതെ വരും. കോലാഹലങ്ങൾ ഏറുമ്പോഴും കേൾവി കുറയും. ദൈവഹിതത്തെ തകിടം മറിക്കുക ഇൻവേർഷൻ എന്നാൽ അട്ടിമറിക്കുക സബ്വേർഷൻ എന്ന് തന്നെയാണ് അർത്ഥം. അതിനാൽ മനുഷ്യന്റെ സന്തത സഹചാരിയായ ഈ നായ മുഖ്യദൂതനെ പോലെ തന്നെ പ്രപഞ്ചത്തിൽ ആദിമ വിശുദ്ധിയെയും ആദിമ സഹവാസത്തെയും ദ്യോതിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് സൃഷ്ടിയുടെ വീണ്ടെടുപ്പ്. അത് മിശിഹായുടെ നിയോഗമാണ്. എല്ലാത്തരം കുറവുകളെയും നികത്തി സുഖപ്പെടുത്തി അവൻ എല്ലാം വീണ്ടെടുത്ത് ദൈവത്തിന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. എഫേസ്യർ പറയുന്നത് പോലെ ഇന്ന് സങ്കീർത്തനം 146 ഇത് തന്നെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ ആദാം എങ്ങനെ മണ്ണ് ആദാമായി അലിയാൻ വിധിക്കപ്പെട്ടവനാണെന്ന് ദൈവം ഉയർത്തെന്ന് ഉയർപ്പിച്ചില്ലെങ്കിൽ മണ്ണിൽ നിന്ന് മെനഞ്ഞവൻ സൃഷ്ടി ക്രിയേഷൻ മണ്ണിൽ അമരാതെ നമ്മെ കാക്കുന്നു. രക്ഷ റിഡംഷൻ ഈ രണ്ട് ദൈവിക കൃത്യങ്ങളെയാണ് ഇന്ന് സങ്കീർത്തനം 146 ആഘോഷിക്കുന്നത്. സൃഷ്ടിയും രക്ഷയും. മത്തായി 11:5, ലൂക്ക 4:18 മുതൽ, ഏഷ്യാ 35:4 മുതൽ, 49:8, 61:1 എല്ലാം ഇത് മിശിഹ തന്നെയായ ഈശോനാഥന്റെ രക്ഷാകര കർമ്മമായി വിവരിക്കുന്നുമുണ്ട്. ഇന്ന് ഈശോ ഒരു മിശിഹാരഹസ്യത്തെക്കുറിച്ച് തന്നെയാണ് സുവിശേഷത്തിൽ പ്രശ്നമുന്നയിക്കുന്നതും. എന്തുകൊണ്ട് മിശിഹ ദാവീദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞന്മാർ പറയുന്നു. മർക്കോസ് 12:35 മുതൽ. സങ്കീർത്തനം 110:1, 8:6 എന്നിവ ചേർത്ത് വെച്ചുകൊണ്ട് നാഥൻ തന്നെ പറയുന്നു, പ്രവാചകനായ ദാവീദ് പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി പറഞ്ഞല്ലോ മിശിഹ തന്റെ നാഥനാണെന്ന്, അതായത് ദൈവമാണെന്ന്. ഈ വ്യാഖ്യാനം പുതിയ നിയമത്തിൽ കാതലായ ഒന്നാണ്. 1 കൊരിന്ത്യോസ് 15:25 മുതൽ, എഫേസ്യർ 1:20 മുതൽ, ഹെബ്രായർ 1:13 മുതൽ. അതായത് മിശിഹ ദാവീദിന്റെ മാംസത്തിലുള്ള പുത്രൻ, അതായത് മനുഷ്യനായിരിക്കെ തന്നെ അവൻ ദാവീദിന്റെ ദൈവവുമാണ്. നാഥൻ ഈ അനിഷേധ്യമായ സത്യത്തെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. സങ്കീർത്തനം 8:6 ശരിക്കും വെറും മനുഷ്യനായ ആദത്തിന് ദൈവം നൽകിയ വരത്തിന്റെ രേഖ തന്നെയാണ്. മണ്ണായിരുന്നിട്ടും ദൈവചിന്തയിൽ വരാൻ മേന്മയില്ലാതിരുന്നിട്ടും അവന് സൃഷ്ടികളുടെ മേൽ അധികാരം നൽകി ദൈവം ഉറപ്പിച്ചു. ഇന്ന് ഈശോ ആ സങ്കീർത്തനത്തെ സങ്കീർത്തനം 110 ചേർത്ത് വെച്ചുകൊണ്ട് നമ്മോട് പറയുന്നു, നാം മണ്ണെങ്കിലും മിശിഹായുടെ മുദ്ര പേറുന്നവരാണ്. ഈ ലോകത്തെ ചൂഷണം ചെയ്യാനല്ല, ലേപനം ചെയ്യാനും പോഷണം ചെയ്യാനുമാണ് മിശിഹായെ പോലെ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു നായ്ക്കുട്ടിയെപ്പോലെ നമ്മെ വിടാതെ പിന്തുടർന്നുകൊണ്ട് നാഥൻ ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെയാണ്.